Hi friends, ellarkum nammude channel-il swagatham. Innathe nammude video-il parayunnathu nammude shihabukkinte ajmir yathrayile ajmir-il undaya dargayilulla korchu karyangale kurichana. Enikkulla samshayam njan choichirunnu. Shihabukke endanu avade vechu sambhavichathu allengil avade dargayil vechu endanu cheythathu ennokke choichittu njan oru live ittirunnayirunnu. Appo aa live-il enikkulla marubadi kittittirunnayirunnu. Aa marubadi njan vaayichittunde oro ente family members enikku thanna ഒരു മറുപടിയും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ താഴെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോയി കാണണം പിന്നെ അദ്ദേഹത്തിന് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വഹാബി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആളുടെ ചരിത്രം അറിയണമെങ്കിൽ അത് ഷിഹാബുക്ക് തന്നെ പറയണം കാരണം എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല പക്ഷെ വഹാബി എന്ന് പറയുന്നത് കേട്ടു കാരണം താടി വെച്ച ഒരു ചുവപ്പ് ഡ്രസ്സിട്ട ഒരു വ്യക്തി നമ്മുടെ ഷിഹാബുക്ക നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയിൽ വന്ന് തൊട്ടു ആ തലയിൽ വന്ന് തൊട്ടത് ഷിഹാബിക്ക് ഇഷ്ടമാവാഞ്ഞിട്ടല്ല അത് ഉൾമനസ്സെന്നാണ് ആ കൈ തട്ടിമാറ്റിയത് അല്ലാതെ മനഃപൂർവ്വം അദ്ദേഹത്തിനെ അറിയില്ല ഷിഹാബിക്ക് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം അതുകൊണ്ടാണ് ഓരോ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് സ്വന്തം വോയിസിൽ അദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് ഇട്ടത് അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ആദ്യം കേൾക്കാം കാരണം ഇതിനെ ചൊല്ലിയിട്ട് ആ ആളിനെ കുറിച്ച് ഷിഹാബിക്കിനെയല്ല വഹാബിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്നുണ്ട് അപ്പോൾ സത്യം എന്താണെന്ന് എനിക്കും എൻ്റെ ചാനലിലൂടെ അറിയിക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ അത് ഷിഹാബുക്ക് പറയണത് എന്താണെന്ന് നമുക്ക് കേൾക്കാം അവിടുത്തെ ഹാജിമാണ് ഞാൻ അള്ളാഹുവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനിടയിൽ ദർഗൻ്റെയും എൻ്റെയും പാടെ നടുവിൽ ഒരു ശീലെന്തോ പൊട്ടിച്ചിട്ട് കയറെന്തോ പൊട്ടിച്ചിട്ട് അവിടുത്തെ ഒരു ഹാജിമാണ് എന്ന് പറഞ്ഞു അവർ വന്നു ഞാൻ എന്നെ ഡിസ്റ്റർബ് ആകുന്ന രീതിയിൽ തലയിൽ കൈവച്ചപ്പോ ഞാൻ അറിയാതെ ഞാൻ മുഖത്ത് പോലും നോക്കാതെ കൈ തട്ടി അപ്പൊ ഞാൻ എനിക്ക് ദുആ ചെയ്യുന്നതിൽ ഇടയ്ക്ക് എന്തോ എനിക്ക് അങ്ങനെ തോന്നി ഞാൻ ആ കൈ തട്ടി വീണ്ടും മൂപ്പർ എന്റെ തോളിൽ കൈ വെച്ചു ഞാൻ അത് തട്ടി അപ്പൊ ഞാൻ ഇന്നൊന്ന് ദുആ ചെയ്യട്ടെ ഞാൻ കുറച്ചു നേരം ദുആ ചെയ്യട്ടെ ദുആ കഴിഞ്ഞിട്ട് ഇതാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത് സംസാരിച്ചിട്ടില്ല അവരോടൊന്നും ഞാനൊരു മുൻപരിചയം ഇല്ലാത്ത ഒരാളാണ് അപ്പൊ ഷിഹാബിക്ക് പറയണത് നമ്മൾ എല്ലാരും കേട്ടല്ലോ അദ്ദേഹം മുൻപരിചയം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് മുൻവൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെയാണ് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ വിവാദമായി ഇങ്ങനെ ലോകമെമ്പാടും അറിഞ്ഞപ്പോൾ ഓരോ ഹിന്ദിക്കാരാണ് അവരുടെ അടുത്ത് പറയുകയും വീഡിയോ ചെയ്യുകയുണ്ടായി ഇതുപോലെ ആൾ ഭയങ്കര ഒരു ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഷിഹാബുക്കെയാണ് ഇങ്ങനെ തുറന്ന് സംസാരിച്ചത് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണെന്ന് പറഞ്ഞ് കുറേ ഹിന്ദിക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുകയുണ്ടായി അപ്പോൾ ഇത് ഇത്ര മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് നമ്മൾ പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് മുൻ വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഒരു പ്രശ്നം ഉണ്ടായി അത് ഈ പ്രശ്നം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അറിയുന്നത് തന്നെ കാരണം ഷിഹാബുക്ക രാത്രി നടന്നിട്ട് രാത്രിയല്ല പകൽ തന്നെ നടന്ന് കുറച്ച് ക്ഷീണത്തിൽ കിടക്കുകയായിരുന്നു ഉറങ്ങുന്ന സമയത്താണ് അയാ വഹാബിയും കൂട്ടരും അദ്ദേഹം ഷിഹാബുക്ക കിടക്കണ ഷിഹാബുക്ക ഇരിക്കണ ഇവിടേക്ക് വന്നത് ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഹോട്ടലുള്ള ഉടമസ്ഥനെയും പിന്നെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചത്രേ കാരണം ഇതാണ് ഷിഹാബുക്കനെ വിളിക്കാൻ പറഞ്ഞു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല കാരണം അദ്ദേഹം നടന്നു വന്നിട്ട് ഉറങ്ങുകയാണ് എന്തായാലും അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇല്ല ഞങ്ങൾ വന്നു എന്ന് പറയും ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞത്രേ പിന്നെ അവരൊരു ഭീഷണിൻ്റെ രൂപത്തിൽ പറഞ്ഞു എന്താണ് അജ്മീർ സന്ദർശിക്കില്ല എന്നൊക്കെ പക്ഷേ ദൈവം അള്ളാഹുവിൻ്റെ ഒരു കടാക്ഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇത്ര നേരം വരേക്കും ഒരു ബുദ്ധിമുട്ടില്ല അദ്ദേഹം അജ്മീറിൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നത് അതും നടന്ന് കാൽനട യാത്രയിൽ സഞ്ചരിക്കുന്നത് ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹജ്ജ് മക്കയിലേക്കുള്ള യാത്രയും നല്ല രീതിയിൽ പോകണമെന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് ഈ സഹോദരിയും പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെ ഇനി പാകിസ്ഥാനിലേക്ക് 560 കിലോമീറ്റർ എന്തോ ഉള്ളൂ അപ്പോൾ വാഗാ ബോർഡ് എത്താനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പ്രശ്നമില്ലാതെ പ്രാർത്ഥിക്കണമെന്ന് പറയണം പിന്നെ ഒരു ഹിന്ദുവായ ഒരു സഹോദരി വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയട്ടെ നീ ചെയ്യേണ്ടത് തന്നെയാണ് നീ ചെയ്യരുത് വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഒരിക്കലും ചെയ്യില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമില്ല
അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് എന്നെ പോലെ തന്നെ കുറേ പേർക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ടാകും. അപ്പം ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് ഇട്ടിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഇത് കാണിച്ചു തന്നത്. കുറേ ലോങ് വീഡിയോ ആണ്. പക്ഷേ അദ്ദേഹത്തിന് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിഹാബ് ചോറ്റൂർ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പറയാനുള്ളതൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോവുക. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഇത്രമാത്രം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ.